ഹലോ അന്ന, ജീവനാണ്. ഫോൺ നമ്പർ എങ്ങനെ കിട്ടിയെന്നാണ് ആലോചിക്കുന്നത്. എന്താ ഒന്നും മിണ്ടാത്തത്? ആരവിടെ പടം വരച്ചിരുന്നത്? മുഖം കാണാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ അന്നയുടെ മുഖം കണ്ട അതിൻ്റെ അടുത്തുള്ളതെല്ലാം എൻ്റെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോകും. ഞാൻ കേൾക്കട്ടെ. ഇന്നലെ പള്ളി കഴിഞ്ഞ് വരുമ്പോ ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ? അതുകൊണ്ടല്ലേ എനിക്കൊന്ന് സംസാരിക്കാൻ കഴിയാതെ വന്നത്. പിന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ റെഡിയായി. ഇനി നമുക്കൊരുമിച്ച് അവിടെ ഇവിടെ നിന്ന് ഒരുമിച്ച് പുറപ്പെട്ടെങ്കിൽ നന്നായിരുന്നു. എന്നാ വെച്ചോളൂ. ജീവൻ അവളുടെ കണ്ണുകളിലേക്ക് നിർനിമിഷനായി നോക്കി. ഇടതൂർന്ന കൺപീലികളിൽ പ്രേമത്തിന്റെ നറുതേൻ കണങ്ങൾ ചാലിച്ചതുപോലെ. എല്ലാം എനിക്കറിയാം മോളെ, നീയാണെന്ന് കരുതി ജീവൻ എന്നോടാ ഫോണിൽ സംസാരിച്ച്. നമ്മൾ ഇരട്ടകളാണെന്ന് നീ ജീവനോട് പറഞ്ഞിട്ടില്ല അല്ലേ? നമുക്കൊരു സൂത്രം ഒപ്പിക്കാം. നീയായിട്ട് ഞാൻ അഭിനയിക്കാം. നീ പേടിക്കണ്ട, ഞാൻ ലിമിറ്റ് ഒന്നും വിടത്തില്ല. ജസ്റ്റ് ഫൺ. നീ ഉടനെ കെട്ടാനൊന്നും പോകുന്നില്ലല്ലോ. നീ ഒന്നും പറയണ്ട, ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. ജീവന്റെ നമ്പർ ഉണ്ടോ നിന്റെ കയ്യില്? കൊച്ചുകള്ളി. ഹലോ, എന്തു ചെയ്യുന്നു അന്നയോ? ഒരു വിളികാത്ത വീർപ്പ് മുട്ടി ഇരിക്കുന്നു. വീർപ്പ് മുട്ടിയോ? അതെന്തോന്ന് മുട്ടി? വിഷമിച്ചിരിക്കുന്നു. എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞാ പോരെ. പ്രേമജ്വരം ബാധിക്കുമ്പോഴാണല്ലോ ഇങ്ങനെ മുട്ടലും തട്ടലും ഉണ്ടാവുന്നത്. അതുപോട്ടെ, എന്തിനാ മുട്ടിയത്? നാളെ ഒന്ന് കാണാൻ പറ്റുമോ? റെഡി. എപ്പോഴാന്ന് പറഞ്ഞാ മതി. നാളെ രാവിലെ 10 മണിക്ക് പാർക്കിൽ. നേരി കാണുമ്പോ എന്തൊരു അടക്കവും വിനയവും. ഫോണിലൂടെ ഒരു കിലുക്കാൻ പറ്റിയും. നാളെ നേരിട്ട് കാണാം. ബൈ.